ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഹൈക്കോടതി ഷോഫർ ഡ്രൈവർ തസ്തികയിൽ അതിന്റെ പേഴ്സണൽ ഇന്റർവ്യൂവുമായിട്ടുള്ള കാര്യം ഞാൻ അടുത്തു വരുന്ന എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഇന്ന് മുതലാണ് ഹൈക്കോടതി ഷോഫറിന്റെ ഇന്റർവ്യൂ തുടങ്ങിയത്, 10/1/2024. ഓക്കെ, അപ്പൊ ഇന്ന് മുതൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ടിങ്, തിരുവനന്തപുരം കൊല്ലം, അങ്ങനെ ആ ഡിസ്ട്രിക്ട് വൈസിലാണ് ഇങ്ങനെ മാറി 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 വരുന്നത്. അവസാനം ഈ കോഴിക്കോട് വയനാടൊക്കെ വരുമ്പോൾ, കണ്ണൂരൊക്കെ വരുമ്പോൾ അവസാന ദിവസങ്ങളിലാണ് അവർക്ക് വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. അപ്പൊ ഈ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളെ വ്യക്തമായിട്ട് നിങ്ങളുടെ എന്താണ് വ്യക്തി, ആ വ്യക്തിത്വത്തിന് എത്രമാത്രം വാല്യൂ ചെയ്യാം, ആ വ്യക്തിയെ എത്രമാത്രം ഈ ഹൈക്കോടതി ഷോഫർ എന്നുള്ള ഒരു തസ്തികയുമായി ബന്ധപ്പെടുത്താം എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. നിങ്ങളുടെ നിങ്ങളെ അവിടെ ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്, എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെയൊക്കെ ഓരോ കോപ്പികൾ അവിടെ ഉണ്ടായിരിക്കും. ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങളെ കയറ്റി വിടുന്നത് ജഡ്ജിന്റെ ചേംബറിലേക്കാണ്. ജഡ്ജി അവിടെ പേഴ്സണലി നിങ്ങളടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങളുടെ പേര് അവർക്ക് അറിയാം, അപ്പൊ ചോദിക്കും നിങ്ങളുടെ പേരെന്താണ്, അച്ഛന്റെ പേരെന്താണ്, അമ്മയുടെ പേര്. അതായത് ഒരു ഇന്റർവ്യൂ അവിടെ ഇതുവരെ കഴിഞ്ഞതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയും ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ പേരെന്താണ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ആരൊക്കെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഉണ്ടോ, ഉണ്ട്, അവരൊക്കെ എന്ത് ചെയ്യണം, പഠിക്കുകയാണോ, ജോലിക്കാരാണോ, നിങ്ങൾ എന്ത് ചെയ്യണം, നിലവിൽ ഡ്രൈവർ എന്നുള്ള തസ്തിയിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്, ഏതൊക്കെ നിങ്ങളുടെ ഡ്രൈവിംഗ് അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്താണ് നിങ്ങൾക്ക് ഉള്ളത് ക്വാളിഫിക്കേഷൻ, അപ്പോൾ ആ ക്വാളിഫിക്കേഷനിലെ എക്സ്പീരിയൻസ് വല്ലതുണ്ടോ, ഡ്രൈവിംഗിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര വർഷമായിട്ട് ഡ്രൈവറാണ്, ഈ കാര്യങ്ങളെ മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഒറിജിനൽ എല്ലാം നിങ്ങൾ കരുതണം. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ഓരോ കോപ്പിയും നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ട് വേണം നിങ്ങൾ പോകാൻ. ഞാൻ കോപ്പി കരുതാൻ പറയുന്നതിൻ്റെ കാര്യം, അവിടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, ശരി അതിന്റെ കോപ്പിയൊന്നും എനിക്ക് വേണം എന്ന് പറയുമ്പോൾ, ശരി ഞാൻ എടുത്തിട്ട് വരാം സാർ എന്ന് പറയുന്നതിലുപരി നിങ്ങൾ ആ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പം തന്നെ എടുത്തു കൊടുക്കുമ്പോൾ അതൊരു പോസിറ്റിവിറ്റിയാണ് അവിടെ കാണുന്നത്. കാരണം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ സംഗതികൾ വേണോ ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ അതിന് ഏബിൾ ആണെന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ അതിനെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റി ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഉൾക്കൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയുന്നത്. നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നാലാൾ കൂടുതൽ ബാധിക്കുമ്പോൾ നമ്മൾ മോശമായിട്ടൊരു ഡ്രസ്സ് ഇട്ട് പോകില്ല, ഒരു ക്വാളിറ്റി ഡ്രസ്സ് ഇട്ടേ പോവുള്ളൂ. ദയവ് ചെയ്ത് മുണ്ട് കൊടുത്തിട്ട് ഈ ഇന്റർവ്യൂവിന് പോകരുത്, പാൻറ്റും ഷർട്ടുമായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇട്ട ഡ്രസ്സിൽ ഇത് നന്നായിട്ട് ഇത് അടിപൊളിയായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ വേറെ ലുക്കാണ്, നല്ലൊരു എയിം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും കൂട്ടുകാർ നിങ്ങളെ വിലയിരുത്തിയ ആ ഒരു ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ വളരെ നന്നായി. ഷൂ ഉണ്ടെങ്കിൽ ഉത്തമം. ഇനി ഷൂ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഷൂ ഇല്ലെങ്കിലും അത് കവേർഡ് ചെരുപ്പായിരിക്കണം. അല്ലാതെ ഈ നമ്മൾ പണ്ടത്തെ മോഡലുകളിൽ വള്ളി ചെരുപ്പ് ഉണ്ടല്ലോ, ഏതാ ലൂണാർ VKC അങ്ങനത്തെയൊക്കെ ഒഴിവാക്കുക, കവേർഡ് ചെരുപ്പായിരിക്കണം. നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ജോലിക്ക് യോഗ്യതയുള്ളവനാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം. മുടി കാര്യങ്ങളൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ കൃത്യമായിട്ട് കട്ട് ചെയ്ത് മീശയൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഷേവ് ചെയ്യുന്ന ആൾക്കാരാണ് കൃത്യമായി ഷേവാണ് നമ്മൾ രാവിലെ തന്നെ കൃത്യമായി ഷേവ് ചെയ്ത് ഷേപ്പാക്കി. ഇനി താടി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ താടിനെയൊക്കെ മൈന്യൂട്ടായിട്ട് ട്രിം ചെയ്തിട്ട് വളരെ നല്ല രസമായിട്ട് ഒക്കെ വെക്കുന്നത് തന്നെ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെ പ്രീ മുന്നോടി തയ്യാറെടുപ്പായിട്ടുള്ള കാര്യങ്ങളാണത്. ഈ കാണുമ്പോൾ തന്നെ അവർക്ക് ഇവൻ കൊള്ളാലോ എന്ന് തോന്നണം. എന്തുകൊണ്ട് ഇവൻ കൊള്ളാലോ എന്ന് തോന്നണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. VIP ആണ് ജഡ്ജ് എന്ന് പറയുന്നത്, കേരളത്തിന്റെ VIP ആണ്. ഒരു VIP നോടുകൂടി കടപിടിച്ച് നിൽക്കാൻ പറ്റിയ ഒരാളായിരിക്കണം അവരുടെ ഡ്രൈവർ.
എബിലിറ്റി, നിങ്ങളുടെ കഴിവുകൾ ഒരു വശത്ത്, അതേപ്പം തന്നെ വാല്യൂ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇതിൽ ആളുടെ നിറമോ കറുപ്പോ വെളുപ്പോ ബാക്കിയൊന്നും അവർ നോക്കുന്നില്ല. നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ നിങ്ങളെ ആ കണ്ടതിന് ഒരു വാല്യൂ, സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതിൽ ഒരു വാല്യൂ, ആ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയുക, സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഒറിജിനൽ ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിളി, അതൊക്കെ നിങ്ങളുടെ ഓരോ ബോഡി ലാംഗ്വേജ് അവർ അളക്കും. അതിന് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്തത് ഷാജി പി ചാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജഡ്ജാണ്. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ഇനി ചെയ്യാൻ പോകുന്നത് മിക്കവാറും സിറ്റിംഗ് ജഡ്ജ് ആയിരിക്കും. ആ രീതിയിലുള്ള ഒരു ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്തിട്ട് തന്നെ പോകണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതണം. അതിന്റെ കൂടെ അവർ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഒരു പക്ഷെ അവര് നിങ്ങളോട് ചോദിക്കാം ഈ സിഗ്നലിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഹാൻഡ് സിഗ്നലോ അല്ലെങ്കിൽ സൈൻ ബോർഡുകളെ കുറിച്ചോ. അപ്പൊ എത്ര രീതിയിലുള്ള സിഗ്നൽസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തരം സിഗ്നൽസ് ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം മാൻഡേറ്ററി, ഇൻഫ്രമേറ്ററി, കോഷണറി. ഇങ്ങനെയുള്ള റൗണ്ടിനകത്ത് കാണുന്നത് മാൻഡേറ്ററി ആണ്. ഈ ത്രികോണത്തിൽ കാണുന്നത് കോഷണറിയാണ്. മാൻഡേറ്ററി, കോഷണറി. ഇനി സ്ക്വയറിൽ കാണുന്ന ചിഹ്നങ്ങളുണ്ട് സൈഡിൽ, ചിഹ്നങ്ങളുടെ സൈൻ ബോർഡുകൾ. ഇൻഫ്രമേറ്ററി, മാൻഡേറ്ററി, കോഷണറി, ഇൻഫ്രമേറ്ററി, മൂന്ന് രീതിയിലാണ് മെയിനായിട്ടുള്ള ചിഹ്നങ്ങളുള്ളത്. ഇതിൽ വന്നിട്ട് മാൻഡേറ്ററി, ഇത് കോഷണറി, ഇത് ഇൻഫ്രമേറ്ററി എന്ന് പറയുന്നത്. ഇൻഫ്രമേറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, അല്ലെങ്കിൽ അടുത്ത് ടെലിഫോൺ ബൂത്ത് ഉണ്ട്, അടുത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്, അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ട്, അങ്ങനെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ അടുത്തടുത്ത് ഇന്ന സംഭവങ്ങൾ ഉണ്ടെന്ന് തരുന്നതാണ് ഇത്. ഇതിൽ ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഇത് ഓവർടേക്ക് ചെയ്യരുത്, അത് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ മാൻഡേറ്ററിയിലുള്ളത്. കോഷണറിയിലുള്ളത് മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ, മുന്നിലൊരു വളവുണ്ട്, ഇടത്തോട്ട് വളവുണ്ട്, വലത്തോട്ട് വളവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് കോഷണറി. അപ്പൊ ഈ മാൻഡേറ്ററി, കോഷണറി, ഇൻഫർമേറ്ററി എന്നുള്ള മൂന്ന് തരം ചിഹ്നങ്ങളാണുള്ളത്. സൈൻ ബോർഡ് ചിഹ്നങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കുറച്ചുകൂടെ മറ്റേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ സിമ്പിൾ ഇതിലേക്കാണ് വരുന്നത്. സൈൻ ബോർഡുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിനെയൊക്കെ പറയുന്നത് സൈൻ ബോർഡുകളാണ്. അതിൽ ഈ ബ്ലൂ കളറിൽ എടുത്ത് എഴുതിയ ഒരു സംഭവം ഉണ്ടാവും, അത് ബ്ലൂ കളറിൽ നിർബന്ധമായും ഇടത്തോട്ട് മുന്നോട്ട് മാത്രം പോവുക എന്നുള്ള ഒരു ബ്ലൂ കളറിൽ കണ്ട ഇടത്തോട്ടോ മുന്നോട്ടോ അവിടെ വലത്തോട്ട് തിരിയാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത്. ഇതാണ് കാണുന്നത്. ഇനി അതിൽ സിമ്പിൾ, അതിൽ സിമ്പിളിൽ ഞാൻ കാണിച്ചു തരാം. മാൻഡേറ്ററി ആണ്, ഈ സിഗ്നൽസ് ഒക്കെ മാൻഡേറ്ററി ആണ്, റൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റൗണ്ടിനകത്ത് ബ്ലൂ മിക്സ് ചെയ്ത് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് ഏറ്റവും നിർബന്ധമായും പാലിക്കേണ്ടവ. ഇത് നിങ്ങൾ പാലിക്കേണ്ടവയാണ് എല്ലാം, പക്ഷെ ഇത് നിർബന്ധമായും പാലിക്കേണ്ട സാധനമാണ് ഇത് കേട്ടോ. ഇനി ഈ ഈ ഇൻഫ്രമേറ്ററി എന്നുള്ളതിൽ ഈ സ്ക്വയറിൽ വരുന്നതൊക്കെ ഇൻഫ്രമേറ്ററി, ഇതിൽ കണ്ട് പെട്രോൾ പമ്പ്, ടെലിഫോൺ ബൂത്ത്, ഹോസ്പിറ്റല്, കാർ പാർക്കിംഗ് ഒക്കെ അത് ഇൻഫ്രമേറ്ററി ആണ് പറയുന്നത്. ഇനി കോഷണറി, നമ്മൾ പോകുമ്പോൾ ഇതേപോലെ കണ്ടുകഴിഞ്ഞാൽ വലത്തോട്ടൊരു വളവ്, ഇടത്തോട്ടൊരു വളവ്, കുത്തനെയുള്ള കയറ്റം, കുത്തനെയുള്ള ഇറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഈ ഇതിനെ കുറിച്ചുള്ള ഇത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടും. അതിന് കിട്ടിയിട്ട് അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. വാ, ഞാൻ നടന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ഓഫീസും കൂടെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഈ കാര്യങ്ങളും ആകാലോ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ച് തന്നെ പോകുന്നത് കേട്ടോ. ചില ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കാം, അതായത് ജനറൽ നോളജ് പോലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഇന്റർവ്യൂകളും കൂടെ സാമ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കുറച്ച്
വിസ്തരിച്ച് തന്നെയാണ് പറഞ്ഞുകൊള്ളൂ. അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ ഈ സംഭവം ഡെപ്പോസിറ്റ് ആവുള്ളൂ. അല്ലാതെ ചടമടയെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ മൈൻഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഈ പി എസ് സി ടെസ്റ്റിന് വേണ്ടി, നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗിന്റെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച കാര്യങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ വരിക. ഇപ്പൊ നിലവിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എത്ര മാത്രം ഈ പത്രങ്ങളും കാര്യങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ഒരുപക്ഷെ ചോദിക്കാം. ഈ പറയുന്നൊക്കെ ഞാൻ ഈ പറയുന്നൊക്കെ ഗസ്സിങ്ങാണ്, ഒരു ഇന്റർവ്യൂവിന് നടക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൽ മെന്റലബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്താണ് ഈ മെന്റലബിലിറ്റി? ഈ മെന്റലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെസ്റ്റ് പോകുന്ന സമയത്ത്, ഒരു ടെസ്റ്റ് പോകുന്ന സമയത്ത് മെന്റലബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. നമ്മളെ മാനസികമായിട്ടുള്ളത് ചെക്ക് ചെയ്യുന്നതും അതിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ഫോർവേഡ് ആണെന്ന്. ഈ മെന്റലബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ഉദാഹരണത്തിന് നിങ്ങൾ വി ഐ പി കൊണ്ടാണ് നിങ്ങൾ യാത്ര ചെയ്യണത് എന്നുള്ളത് ചിന്തിക്കുക. അപ്പൊ അതിൽ സാറ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ പോണു ഒരു സൈഡ് വൺ വേ അതാണ് അപ്പുറത്ത് രണ്ടുപേരും ഇപ്പുറത്ത് രണ്ടുപേരും, ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ബ്ലോക്കായി അർജന്റായി എത്തണം. അപ്പൊ ഡ്രൈവറിന്റെ അടുത്ത് ഡ്രൈവർക്ക് ഇവിടെ അർജന്റായി പോകേണ്ടതുകൊണ്ട് വി ഐ പി ഉള്ളതുകൊണ്ട് ഈ ബ്ലോക്ക് കൂടെ നമ്മൾ കടക്കാൻ മറികടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അപ്പുറത്തെ സൈഡ് ഒഴിവാണ്, അങ്ങനെ അത് കൂടെ കയറി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. വൺ വേ റോഡില് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ, പുറകിലേക്കുള്ളത് ഇല്ല, റിവേഴ്സും കൂടെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് ഒരു ഇത് പറഞ്ഞോളൂ. ഇനിയിപ്പോ സാറേ കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യണം, ജഡ്ജിനെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സാറ് പറയാണ് എനിക്ക് ഒരു സാധനം വാങ്ങിക്കാനുണ്ട്, അവിടെ നിർത്തിയിട്ട് ആ സാധനം ഒന്ന് വാങ്ങിച്ചിട്ട് വരുമോ അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ വണ്ടി സ്റ്റോപ്പ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അവിടെ ആ ഷോപ്പിന്റെ മുന്നിലുള്ള പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് സാറോട് ചോദിക്കണം, സാർ വണ്ടി ഓഫ് ചെയ്യണോ, റണ്ണിങ്ങിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇരുന്നാൽ മതിയോ, കാരണം എ സി ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ സാറ് നിങ്ങളോട് പറയും അല്ല അങ്ങനത്തെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ വണ്ടി ഓഫ് ചെയ്തോളൂ, ഒരു ഗ്ലാസ് ഞാൻ ഇവിടെ താഴ്ത്തിയിടാം എന്ന് പറയും. അപ്പോൾ കാരണം നിങ്ങളിവിടെ ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാരോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ആ പോണതിന് മുന്നേ തന്നെ ആ കാര്യങ്ങൾ ചെയ്തിട്ട് പോയിട്ട് വരിക. അപ്പം ആ ഒരു എന്ത് ചെയ്യുകയാണെങ്കിലും അവരുടെ സമ്മതത്തോടുകൂടി ചെയ്യണം. പി ഐ പിസ് ഉണ്ടെങ്കിൽ അവരായിട്ട് മിംഗിളായിട്ട് പോകണമെങ്കിൽ അവരുടെ സമ്മതത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാലേ അത് വിജയിക്കുകയുള്ളൂ. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്ത് തന്നെ ചോദിച്ചാലും എന്താണോ നിയമം അതിനനുസരിച്ച് മാത്രം അവിടെ ഉത്തരം നിങ്ങൾ കൊടുത്താൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. മെന്റലബിലിറ്റിയിൽ അങ്ങനെയാണ് അതിൽ ചോദ്യങ്ങൾ, മറ്റേ ചോദ്യങ്ങൾ വരിക, അതിനനുസരിച്ചാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. പിന്നെ ഈ ഇപ്പം ഇത്രയും ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എങ്ങനെ ഞാനത് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾറെഡി അവിടെ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈക്കോർട്ട് ഓഫറിലും എൻ്റേത് വന്ന ഒരുപാട് ആൾക്കാർ അതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് അന്നേ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അവിടുത്തെ ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു, പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെ, ആ ഒരു അനുഭവമാണ് ഞാനിതിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറേ വാല്യൂ ആയിട്ട് തന്നെ കണക്കാക്കാം. ഇനി അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങിക്കഴിയുന്ന സമയത്ത്, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പഠിച്ച ആൾ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, അവരെ വന്ന് അത് കഴിഞ്ഞ ശേഷം അവരെന്നെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ എന്നുള്ളതിന് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഞാൻ ചെയ്യും. അപ്പോൾ അത്രയും നേരം ക്ഷമിച്ചിരിക്കുക, ഇത്രയും പറഞ്ഞ് കുറച്ച് ലാഗിങ് ആയിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഈ ലാഗിങ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാനത് നിങ്ങളെ മൈൻഡിൽ അത് കയറിക്കോട്ടെ, കാരണം ഇനിയൊരു സമയങ്ങളില്ല. ആ നിങ്ങൾ അതിൽ ഈ വാക്കുകളിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത്രയും ലാഗ് ചെയ്ത് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യാം. അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളുടെ ആംബിയർ അളക്കാനുള്ള ഒരു ഇൻ്റർവ്യൂവിനെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയാം. ഈ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അവിടെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽസ് നമ്മളുടെ കയ്യിൽ വേണം, അതിൻ്റെ എല്ലാ കോപ്പികളും നമ്മളുടെ കയ്യിൽ വേണം, ഇൻക്ലൂഡിങ് ഡ്രൈവിംഗ് ലൈസൻസ്. ഓക്കെ, ആ കോപ്പികൾ ആൾറെഡി നിങ്ങളുടെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ടേബിളിൽ അവരെ മുൻഭാഗത്ത് ഉണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും പ്രിൻ്റ് കുറവ്, മറ്റെന്താണ് പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം
അതിൽ ഇല്ലതാനും എന്നാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർക്ക് ആവശ്യമുള്ളതായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കോപ്പി ചോദിച്ചാൽ കൊടുക്കാനുമായിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പേഴ്സണാലിറ്റിയെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകമാണ്. നിങ്ങൾ ഹെയർ സ്റ്റൈല്, പിന്നെ മീസ കട്ടിങ്, താടി കറക്റ്റായിട്ട് ഷേവ് ചെയ്തിട്ട്, താടിയുള്ള ആൾക്കാരാണെങ്കിൽ ട്രിം ചെയ്തിട്ട്, നമ്മളൊരു ഫാഷൻ സ്റ്റൈലിനൊക്കെ ഇങ്ങനെ വളർത്തി ഇത്രയൊക്കെ വെച്ച ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പ്രാക്ടീസിന് വന്നിരുന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതേ വേഷത്തിൽ ഇൻ്റർവ്യൂവിന് ഒരിക്കലും, പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ഒരിക്കലും പോകരുത്. ആ പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, കഴിയുന്നതും ഷൂ ഇടുക. ഷൂ ഇടുന്ന സമയത്ത് നമ്മൾ ഈ തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെയും വിജയകാന്തിൻ്റെയും പടത്തിൽ വെള്ള പാൻറ്റ്, ചുവപ്പ് ഷർട്ട്, പിന്നെ പച്ച ഷൂ, ആ രീതിയിലുള്ളതായിരിക്കില്ല. ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണം, കറുപ്പ് ഷൂ അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാകണം. ആ രീതിയിലുള്ള ഷൂവേ ധരിക്കാൻ പാടുള്ളൂ. ആ കവറിങ് ചെരുപ്പ് ധരിക്കണമെങ്കിൽ കഴിയുന്ന കവറിങ് ചെരുപ്പ് ധരിക്കുക. ഇൻസൈഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നോർമലി ഇൻസൈഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോവുക, അല്ലാത്ത ആൾക്കാർ ഇൻസൈഡ് ചെയ്യേണ്ട. ഇൻസൈഡ് ചെയ്യുന്നേക്കാൾ അവർക്ക് ഇൻസൈഡ് ചെയ്യാതെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിന്നെ മാൻഡേറ്ററി, ഇൻഫർമേറ്ററി, കോഷണറി എന്നുള്ള മൂന്ന് സിഗ്നലും അത് മൂന്നും എന്താണെന്നുള്ളത് പഠിക്കണം. മാൻഡേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻഫർമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ ഇന്നതുപോലെയുള്ളതാണ്. പിന്നെ കോഷണറി, മാൻഡേറ്ററി, ഇൻഫർമേറ്ററി, കോഷണറി. അപ്പം ഇത് ഈ മൂന്നിൻ്റെയും എന്താണ് എന്നുള്ളതിനെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനോട് ആൾറെഡി ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് വ്യക്തമാക്കി പഠിച്ചിട്ട് അതിൻ്റെ ഓരോ സിഗ്നൽ വരുന്ന റൗണ്ടിൻ്റെ ഉള്ളിലൊരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്താണ് റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത്. മറ്റതിൽ നമ്മൾക്ക് നമ്മൾ തൊട്ട് മറ്റേ സ്ക്വയറായിട്ടുള്ളതിൽ ഒരു ഇത് എന്തെങ്കിലും സൈൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ അറിയിക്കുകയാണ് ഇത്ര ദൂരത്തിൽ അതുണ്ട് എന്നുള്ളത്. അടുത്ത ഒരു ഇതിൽ സ്ക്വയർ മറ്റേ ത്രികോണത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കോഷൻ മുന്നറിയിപ്പ് ചിഹ്നങ്ങളാണ്. അതായത് എവിടെ മറ്റേ അവിടെ വളവ് വരുന്നുണ്ട്, ലെഫ്റ്റ് വളവുണ്ട്, അവിടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇടുങ്ങിയ പാലം, കുത്തനെയുള്ള കയറ്റം, അങ്ങനെയുള്ള കാര്യം. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയാസ് കൊണ്ട് വേണം പോകാൻ. പിന്നെ അതേപോലെ വണ്ടികളെ കുറിച്ചും വണ്ടികളുടെ സ്പീഡിനെ കുറിച്ചും ഉള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഇപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇപ്പോൾ 112, 113, അതേപോലെ 128 എന്താണ്, 129 എന്താണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഇതിൻ്റെ ഈ ഇത് ഏത് ഇതിൽ വരുന്നതാണെന്നും ഇതിൻ്റെ ഒഫൻസ് എന്താണെന്ന്, സെക്ഷൻ ആണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞത്, സെക്ഷൻ ഇങ്ങനെ സെക്ഷനിൽ ഒഫൻസ് വരുമ്പോൾ അത് മാറും. കഴിയുമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം, പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു, സാർ എന്താ അത് താടിയും മീശയൊക്കെ നരച്ചിരിക്കുന്നു, ആ ലുക്കൊക്കെ ഒറിജിനൽ ലുക്കൊക്കെ പോയല്ലോ, ഗ്ലാമറൊക്കെ പോയല്ലോ എന്നുള്ള കമൻറ്റ് എൻ്റെ വീഡിയോസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു തമിഴ് പടം എന്നല്ല, ഇന്ന് കൂടുതൽ പടങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു തമിഴ് സിനിമയിൽ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്, ഈ രീതിയിൽ താടി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. 50 വയസ്സ് ആയിട്ടുണ്ട് എനിക്ക്, 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നരകളുണ്ടാവുമല്ലോ. പക്ഷെ ഇതുവരെ നമ്മൾ ഡൈയൊക്കെ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയതുകൊണ്ട് നിങ്ങളാരും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പം അതല്ല, ഇത് കൃത്യമായിട്ട് ഇത് ഈ കോസ്റ്റ്യൂമാണ് അവർക്ക് വേണ്ടത്. അവർ നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മൾക്ക് പൈസ തരണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിയിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഭിനയത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു ക്യാരക്ടർ ആവില്ലല്ലോ. അതുകൊണ്ട് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇനി പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അതിലിടയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ജഗദീഷ് ഫോർ നാഷണൽ ഗ്രേവി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗുഡ് ബൈ.